ക്ഷേമപെൻഷൻ ഉടൻ നൽകണമെന്ന CPM നിർദ്ദേശം ഗൗരവത്തോടെ എടുത്ത് സർക്കാർ. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ 1500 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. ഇതിൽ നിന്ന് 1 മാസത്തെ ക്ഷേമപെൻഷൻ നൽകും. ക്ഷേമപെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായ ഇനിയും മോശമാകുമെന്നാണ് CPM വിലയിരുത്തൽ. ജനുവരി മാസം കുടിശ്ശികയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത്. 26 മുതൽ വിതരണം ചെയ്യും. ജൂൺ ഉൾപ്പെടെ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. എല്ലാ മാസവും പെൻഷനും വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർക്കാനുമാണ് തീരുമാനം. കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടന്നു. ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് 8000 കോടി രൂപയാകും. ഈ വർഷം ഡിസംബർ വരെ 21,253 കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. അതാത് 3 മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും കടമെടുക്കുകയാണ്. ഇത് വരും മാസങ്ങളിൽ ഖജനാവിനെ വലിയ പ്രതിസന്ധിയിലാക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറാനുള്ള കർമ്മരേഖയാണ് CPM സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കടമെടുത്തും പെൻഷൻ നൽകുന്നത്. ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള മുൻഗണന. ഓരോ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ച് നൽകാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും കടമെടുക്കേണ്ടി വരും. കേന്ദ്രവിഹിതം അടക്കം കിട്ടിയാലേ കേരളത്തിന് മുൻപോട്ട് പോകാൻ ഈ സാമ്പത്തിക വർഷം കഴിയും. കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലാകും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. നിലവിൽ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതിൽ 1 ഗഡു ഉടൻ കൊടുക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. പെൻഷൻ കാര്യത്തിൽ പ്രതിപക്ഷം മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണുള്ളത്. 1 മാസം പെൻഷൻ കൊടുക്കാൻ 900 കോടി വേണമെന്ന് ധനമന്ത്രി പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന് CPM. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന് CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പിണറായിക്ക് തിരിച്ചടിയാവുകയാണ്. തിരുത്തലിന് നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിന് CPM സംസ്ഥാന സമിതി കർമ്മരേഖയും ഉണ്ടാക്കും. സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം.